ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ 12 അപ്പസ്തോലന്മാർ പ്രമുഖരായിരുന്ന 3 പേരാണ് വിശുദ്ധ പത്രോസ്, വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ യാക്കോബ് സ്ലീഹ. സബദീ പുത്രന്മാരിൽ ഒരാളായ ഇടിമുഴക്കത്തിൻ്റെ പുത്രൻ എന്നും വിളിക്കപ്പെടുന്ന വിശുദ്ധ യാക്കോബിനാണ് അപ്പസ്തോലന്മാരിൽ ആദ്യമായി രക്തസാക്ഷിത്വ മകുടം ചൂടാൻ ഭാഗ്യം ലഭിച്ചത്. വിശുദ്ധ യാക്കോബ് സ്ലീഹ സ്പെയിൻ ദേശത്ത് സുവിശേഷ പ്രഘോഷണം നടത്തി ജനങ്ങളെ ക്രിസ്തു വിശ്വാസത്തിൽ ഉറപ്പിച്ചു. ഒരിക്കൽ മുഹമ്മദീയ ആക്രമണത്തിൽ രാജ്യം പരാജയപ്പെടുമെന്ന ഘട്ടം വന്നപ്പോൾ രാജാവും ജനങ്ങളും വിശുദ്ധ യാക്കോബ് സ്ലീഹായോട് മാധ്യസ്ഥം വിളിച്ച് അപേക്ഷിച്ചപ്പോൾ വെള്ളക്കുതിരമേൽ വെള്ളിടിത്തീ പോലെ ജ്വലിക്കുന്ന വാളുമേന്തി മാലാഹമാരോടൊത്ത് യുദ്ധം ചെയ്ത് ദേശത്തെ രക്ഷിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. തിരുസഭയുടെയും സത്യവിശ്വാസത്തിൻ്റെയും ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ വിശുദ്ധ യാക്കോബ് സ്ലീഹായോടുള്ള ഈ പ്രാർത്ഥന വളരെ ഫലപ്രദമാണ്. പ്രാർത്ഥന. സബദീപുത്രന്മാരിൽ ഒരുവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബന്ധുവും ഇടിമുഴക്കത്തിൻ്റെ പുത്രൻ എന്നറിയപ്പെടുന്നവനുമായ വിശുദ്ധ യാക്കോബ് സ്ലീഹായെ, ദിവ്യഗുരുവായ യേശുക്രിസ്തുവിൻ്റെ സത്യപ്രബോധനം വഴിയായി സ്പെയിൻ രാജ്യത്തെ ക്രൈസ്തവ രാജ്യമാക്കിയല്ലോ. ക്രൂശിതിന് സാക്ഷ്യം വഹിക്കാൻ ഹെരോദ് അഗ്രിപ്പായുടെ നിഷ്ഠൂര വാളിൻ്റെ മുൻപിൽ സധൈര്യം കഴുത്തു കാണിച്ച് ശിരഛേദനം വഴിയായി രക്തസാക്ഷിത്വ മകുടം ചൂടിയ അപസ്തോല പ്രമുഖനെ, പാപികളും ബലഹീനരും ക്ലേശിതരും പീഡിതരുമായ ഞങ്ങളെ സഹായിക്കണമേ. ശത്രുക്കളുമായുള്ള ഘോര യുദ്ധത്തിൽ വലിയ പരാജയഭീതിയോടെ തങ്ങളുടെ അപ്പസ്തോലനായ അങ്ങയുടെ മാധ്യസ്ഥ യാചിച്ച് സ്പെയിൻ രാജ്യത്തെ ശത്രുകരങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വെള്ളക്കുതിരപ്പുറത്ത് വെള്ളിടിത്തീ പോലെ ജ്വലിക്കുന്ന വാളുമേന്തി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അങ്ങ് പടപൊരുതിയല്ലോ. റഫായേൽ മലാഹിയും സ്വർഗസൈന്യങ്ങളും അങ്ങയോട് ചേർന്ന് യുദ്ധം ചെയ്യുകയും ശത്രുക്കളെ നിഷ്കരണം വധിച്ച് വലിയ വിജയം നേടിക്കൊടുക്കുകയും ചെയ്തുവല്ലോ. അസ്മോദേവൂസ് എന്ന ദുഷ്ടപിശാശിൽ നിന്നും സാറായിയും തോബിയാസിനെയും രക്ഷിച്ച റഫായേൽ മലാഹയോട് ചേർന്ന് ജീൻ എന്ന ദുഷ്ടശക്തിയിൽ നിന്നും അവൻ്റെ ദുഷ്ടരായ ദൂതന്മാരിൽ നിന്നും സകല ക്രൈസ്തവ വിശ്വാസികളെയും പ്രത്യേകിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും നാടിനെയും രക്ഷിക്കണമേ. ഗുരുവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗീയ മഹത്വത്താൽ അവൻ്റെ വലംഭാഗത്തായിരിക്കുവാൻ അഭിലഷിച്ച അങ്ങേക്ക് സ്വർഗത്തിൽ ലഭിച്ചിരിക്കുന്ന ഉന്നതമായ മഹത്വത്തിൽ നിന്നും അങ്ങേ മാധ്യസ്ഥം യാചിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സമാപന പ്രാർത്ഥന. നിത്യസൗഭാഗ്യത്തിൻ്റെ ഉറവിടവും അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുമായ ദൈവമേ, അവിടുത്തെ പ്രിയപുത്രനായ യേശുക്രിസ്തു വഴി മാനവകുലത്തിന് നൽകിയ രക്ഷയുടെ ഫലങ്ങൾ വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ വർഷിക്കുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ധന്യവിശുദ്ധൻ്റെ സ്വർഗീയ മധ്യസ്ഥതയിൽ ദുഷ്ടാരൂപികളിൽ നിന്നും അവയുടെ അധീശന്മാരിൽ നിന്നും അവർ നടത്തുന്ന മന്ത്രവാദം, ക്ഷുദ്രപ്രയോഗം എന്നിവയുടെ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. ആത്മീയവും മാനസികവും ഭൗതികവുമായ നന്മകളാലും സ്വർഗീയ അനുഭവങ്ങളാലും ഞങ്ങൾ സമ്പന്നരായിത്തീരട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും കൃഷിനാശത്തിൽ നിന്നും ഞങ്ങൾ സംരക്ഷിതരായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമ്മേ, ഒരു ത്രിത്വസ്തുതിയും ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം.